5G എന്ന് കേൾക്കുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് സ്പീഡാണ്. വൺ പ്ലസ് നോഡ്, നമ്മുടെ പോക്കോ F3 GT, അതുപോലെ തന്നെ Realme 8 5G, ഇതേപോലുള്ള പല സ്മാർട്ട് ഫോൺസും ഈ 5G ടാക്ക് ഉപയോഗിച്ച് നമ്മുടെ മാർക്കറ്റിലേക്ക് വരുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ തന്നെ നമുക്കറിയാം 4G എന്നത് തന്നെ വളരെ 100% ആയിട്ടും അല്ലെങ്കിൽ 100% എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ല ഇന്ത്യയിൽ. ആ സമയത്ത് നമ്മുടെ 5G എന്ന് പറയുന്ന ഈ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സാധനം നമ്മുടെ ഇന്ത്യയിലേക്ക് ആ 4G പോലെ എത്താനായിട്ട് എത്ര സമയം എടുക്കുമായിരിക്കും, അല്ലെങ്കിൽ എത്ര വർഷം എടുക്കുമായിരിക്കും, നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ആദ്യമായിട്ട് നമുക്ക് 5G പ്രാക്ടിക്കൽ ഇഷ്യൂ തന്നെ നോക്കാം. ഒന്നാമത്തെ എന്ന് പറയുന്നത് അഫോർഡബിലിറ്റി. കാരണം ഈ ഒരു 5G എന്ന് പറയുന്ന ഈ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സാധനം ഭയങ്കര എക്സ്പെൻസീവ് ആണ്, ഭയങ്കര കോസ്റ്റ്ലി ആണ്. എയർടെലും ജിയോ ഇതേപോലുള്ള കമ്പനീസൊക്കെ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഒരു ഫണ്ടിൻ്റെ ആവശ്യമുണ്ട്. ഈവൻ നമ്മുടെ വോഡഫോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ 4G തന്നെ നല്ല സ്പീഡ് കിട്ടാനായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനീസാണ്. അതുപോലെ തന്നെ എയർടെലും ജിയോ ഒക്കെ നമ്മുടെ ഹൈദരാബാദിൽ 5G ടെസ്റ്റിങ്ങും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്തായാലും ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ബട്ട് നമ്മുടെ 4G പോലെ കിട്ടാനായിട്ട് എത്ര സമയം എടുക്കും. ഈ 4G പോലെ കിട്ടാനായിട്ടെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം ഇപ്പോൾ നമ്മളൊരു 2000 രൂപയ്ക്കുള്ള ഒരു ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാലും, ഒരു ടച്ച് സ്ക്രീൻ ഉള്ളൊരു ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് 4G കാണും. അതേപോലെ ഏതൊരു ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാലും 5G എന്ന് പറയുന്ന സാധനം ഇൻബിൽഡ് ആയിട്ട് വരുന്ന ലെവലിലേക്ക് മാറാനായിട്ട് എത്ര വർഷം എടുക്കും. നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങുന്ന ഏതൊരു 5G ഫോൺ നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് ഏകദേശം 2 ബാൻഡ് ഒക്കെയാണ് കാണാറ്. നമ്മുടെ വൺ പ്ലസ് നോഡ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് 2 ബാൻഡ് മാത്രമാണുള്ളത് 5G. അതുപോലെ തന്നെ ഈ ഒരു 5G എന്ന് പറയുന്ന സാധനം എല്ലാ കമ്പനീസും നോർമലൈസ് ആക്കുന്നത് വരെ നമുക്ക് ഈ ഒരു സ്ട്രഗിൾ തുടങ്ങും. അതുപോലെ തന്നെ ഒരു 5G ഫോണിന് ഏകദേശം 10,000 രൂപ മുതലാണ് റേറ്റ് വരുന്നത്. ആ 10,000 താഴെയുള്ള ഡിവൈസുകൾ 4G ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ 2 തരത്തിലുള്ള സ്മാർട്ട് ഫോൺസ് ഉണ്ട്, 4G ഫോണ്, 5G ഫോണ് എന്നുള്ള ഒരു 2 കാറ്റഗറി. മോസ്റ്റ്ലി ആളുകൾ 5G ഫോൺ, അതായത് നമുക്ക് 5G കിട്ടും, ഫ്യൂച്ചറിസ്റ്റിക് ആണ് എന്നുള്ള ലെവലിൽ എടുക്കുന്നുണ്ട്. 5G നമ്മുടെ ഇന്ത്യയിൽ ഇന്ന് നമുക്ക് 4G കിട്ടുന്നത് പോലെ വരാനായിട്ട് മിനിമം 3 വർഷമെങ്കിലും എടുക്കും. അതുമാത്രമല്ല, നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് പറയുന്നത് അടുത്തടുത്താണ് ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതായത് ഒരു വീടിനെ തൊട്ടടുത്ത് തന്നെ വേറൊരു വീട് വരുന്നുണ്ട്, ഒരുപാട് പോപ്പുലേഷൻ ഉണ്ട്. ഇതെല്ലാം നമ്മുടെ 5G അഫക്റ്റ് ചെയ്യും. എങ്ങനെ അഫക്റ്റ് ചെയ്യും നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ 4G LTE എന്ന് പറയുന്നത് 60 GHz താഴെയാണ് വർക്ക് ചെയ്യുന്നത്, ഫ്രീക്വൻസി വരുന്നത്. ഇനി നമ്മുടെ 5G നോക്കിക്കഴിഞ്ഞാൽ 300 GHz ആണ് അതിന് വേണ്ടത്. ഈ 300 GHz വരുന്ന സമയത്ത് ഇതിനെ മില്ലിമീറ്റർ വേവ്സ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു ഇൻഡെപ്ത് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ മില്ലിമീറ്റർ വേവ്സിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എന്തെങ്കിലും ചുമരോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് പെനിട്രേറ്റ് ചെയ്യില്ല, അതിൻ്റെ സ്പീഡ് കുറയും. ഇത് ക്ലിയർ ആയിട്ട് നമ്മുടെ MKBHD എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇൻ്റർനാഷണൽ യൂട്യൂബർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ പോയി നോക്കാം. അതായത് ഏതെങ്കിലും ഒരു സ്ട്രക്ചറോ അല്ലെങ്കിൽ മതിലോ വാളോ ഒക്കെ ഇതിൻ്റെ ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ സ്പീഡ് നല്ല രീതിക്ക് കുറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സാധനം നമ്മുടെ ഇന്ത്യയിൽ ഓരോ ടവേഴ്സും ഓരോ ആൻറ്റിനാസും നിർമ്മിക്കുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വെരി ബിഗ് തിങ്. അപ്പോൾ അത്രത്തോളം എഫേർട്ട് എടുക്കാനും അത്രത്തോളം കോസ്റ്റ് ഇതിനകത്ത് മുടക്കാനും തയ്യാറായിട്ട് വരുന്ന ബ്രാൻഡായിരിക്കും ആദ്യം നമ്മുടെ ഇന്ത്യയിൽ 5G കൊണ്ടുവരുന്നത്. ഇനി ഫൈനലായിട്ട് പറയുന്ന സമയത്ത്, ഏതെങ്കിലും ഒരു കമ്പനി, അത് എയർടെൽ ആവട്ടെ, ജിയോ ആവട്ടെ, വോഡഫോൺ ആവട്ടെ, ഏതെങ്കിലും ഒരു കമ്പനി ഇന്ത്യയിൽ 5G കൊണ്ടുവന്നുവെന്നിരിക്കട്ടെ, എന്നാൽ എത്ര പേർക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും? നമ്മുടെ പല ഫോണിലും ചിലപ്പോൾ 1 ബാൻഡായിരിക്കും, ചിലപ്പോൾ 2 ബാൻഡായിരിക്കും. അതുമാത്രമല്ല, എല്ലാ സ്ഥലത്തും ഈ 5G വരണമെന്നുണ്ടോ? അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എല്ലായിടത്തും എത്തണമെന്നുണ്ടോ? സ്റ്റിൽ 4G കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, 4G തന്നെ പലയിടത്തും റേഞ്ച് കിട്ടാതെ വൈഫൈക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ട് മാസങ്ങളോളം കാത്തിരിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അപ്പോൾ 5G എന്ന് പറയുന്നത് സ്റ്റിൽ ചിലർക്ക് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് മാത്രമേ നമുക്ക് കാണാനായിട്ട് കഴിയുള്ളൂ. അടുത്ത 3 years എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളതാണ്. ഈ ഒരു 3 വർഷത്തിൻ്റെ അകത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ വീണ്ടും കണ്ടുപിടുന്നതായിരിക്കും.